രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ കറി. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞ ചിക്കൻ 1 കിലോ, സവാള അരിഞ്ഞത് 8 എണ്ണം, അരിഞ്ഞ പച്ചമുളക് 10 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 ടീസ്പൂൺ, ഗരം മസാല 4 ടീസ്പൂൺ, മുളക് പൊടി 4 ടേബിൾസ്പൂൺ, ജീരകം 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 8 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, എണ്ണ 12 ടേബിൾസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കസൂരി മേത്തി 3 ടേബിൾസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ബിരിയാണി ഇല 6 എണ്ണം, നാരങ്ങാനീര് 2 ടീസ്പൂൺ. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. ചെറുതീയിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകവും ബിരിയാണി ഇലയും ഇടുക. അരമിനിറ്റിന് ശേഷം പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിളക്കുക. ഉള്ളി വേഗത്തിൽ വഴന്നു കിട്ടാൻ അല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇടുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. ഇത് നന്നായി വഴന്നു വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി 3 മിനിറ്റ് പാത്രം മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി പാത്രം മൂടി വെച്ച് വീണ്ടും 3 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. മൂടി തുറന്ന് ഗരം മസാല ചേർത്ത് ഇളക്കി രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് പാത്രം മൂടി വെച്ച് 10 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. മൂടി തുറന്ന് പൊടിച്ച കസൂരി മേത്തിയും കറിവേപ്പിലയും നാരങ്ങാ നീരും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പാത്രം മൂടി വെക്കുക. സ്വാദിഷ്ടമായ ഹൈദരാബാദി ചിക്കൻ കറി റെഡി. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ ബെൽ ബട്ടൺ അമർത്തുക.